ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും എൻ്റെ ഡാൻസ് കവറൊക്കെ കണ്ടല്ലോ. ഇന്ന് ഞാൻ വിഷുവിനെ ആഘോഷിക്കുന്ന ടൂറാണ്. അപ്പോൾ അച്ഛൻ ഒരുപാട് പടക്കം വാങ്ങിച്ചിട്ടുണ്ട്. ഇത്രയൊന്നും അല്ല കേട്ടോ, ഇതിനെക്കാട്ടുണ്ട്. ഞാനത് കുറച്ചെടുത്തിട്ടേ ഉള്ളൂ. പിന്നെ പിറ്റേ ദിവസം ആയപ്പം അമ്മ 4 മണിക്ക് ഞങ്ങളെ വിളിച്ച് ഞങ്ങൾ വിഷുക്കണി കണ്ടു. നല്ല ഭംഗിയില്ല കാണാൻ. ഞങ്ങൾ 3 കൃഷ്ണനെ വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇവിടെ ചക്ക മാങ്ങയൊക്കെ ഉണ്ട്. ചാമ്പ്രാണിത്തിരിയൊക്കെ വിളക്കത്തി. ഇതിപ്പോൾ 4 മണിക്ക് ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ കാണുന്നപ്പോൾ ഞാനിത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. നല്ല രസമുണ്ടല്ലോ രാത്രി ഇങ്ങനെ കാണാൻ. ഇങ്ങനെ വിളക്കൊക്കെ എത്തിച്ച് ലൈറ്റ് ഇടാതെ കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട്. 3 കൃഷ്ണനെ ഞങ്ങൾ വെച്ചിട്ടുണ്ട്. വെറൈറ്റി ആയിട്ട് വെച്ചാൽ ഞങ്ങൾ ഇതുവരെയായിട്ട് 3 എണ്ണത്തിനും വെച്ചില്ല. എന്താണ്, വെള്ളേനെ അല്ലെങ്കിൽ നടുക്കത്തെ അല്ലെങ്കിൽ നീലേന, അങ്ങനത്തെ കൃഷ്ണനെ വെക്കുകയുള്ളൂ. പിന്നെ ഞങ്ങൾ ഉണ്ണിയപ്പം വെച്ചിട്ടുണ്ട്. തേങ്ങ 2 ഉണ്ടാക്കി പൊരിച്ച് അതിൽ 2 സ്വർണ്ണ പൈസയും വെള്ളി പൈസയും വെച്ച് 3 കൃഷ്ണനെ വെച്ച്. പിന്നെ കണിക്കൊന്ന പ്ലാസ്റ്റിക്കും വെച്ചിട്ടുണ്ട്, ഒറിജിനലും വെച്ചിട്ടുണ്ട്. കുറേ കൃഷ്ണൻ്റെ മുകളിലിരിക്കുന്നതും പിന്നെ പൂവൊക്കെ ഉണ്ട്. പിന്നെ കുറേ ഫ്രൂട്ട്സ് ഉണ്ട്. അങ്ങനെ അടിപൊളിയായിരുന്നു ഈ വിഷു. ഞങ്ങൾ കുറേ ഇതിൽ ഇപ്പോൾ ഇവിടെ വരെ ചെയ്താൽ ഈ വിഷയമായിരുന്നു കേട്ടോ ഞങ്ങൾ ഒരുപാട് ചെയ്ത. പിന്നെ സ്വർണ്ണമുണ്ട്, പൈസ ഉണ്ട്, വിഷു കഴിഞ്ഞിട്ടും കിട്ടാനുള്ള പൈസയൊക്കെ ഉണ്ട്. പിന്നെ കുങ്കുമുണ്ട്, കൺവശിയുണ്ട്, കുറിയുണ്ട്, അടക്കയുണ്ട്. എല്ലാ സാധനവും കൂടെ വെച്ച് ഞങ്ങളൊന്നും പൂജാ റൂമിലാണ് ചെയ്തത്. ഞങ്ങൾ ഇതുവരെയായിട്ടും പൂജാ റൂമിൽ ചെയ്തില്ല. ഞങ്ങൾ ഹോളിലൊക്കെയാണ് കൂടുതലും വെച്ചിട്ടുള്ളത്. ഇന്നിപ്പോൾ പൂജാ റൂമിലാണ് ഞങ്ങൾ വെച്ച മുകളിൽ. പിന്നെ മൊന്തയിൽ വെള്ളം നിറച്ച് മയിൽപ്പിയിൽ വെച്ച്, പിന്നെ പയർ പാത്രത്തിൽ, അങ്ങനെ കുറേ സാധനങ്ങൾ വെച്ചു. പിന്നെ അടുത്ത വിഷു ഞങ്ങളുടെ പുതിയ വീട്ടിൽ നിന്നായിരിക്കും. അപ്പോൾ ഞങ്ങൾ കുറേ അലങ്കാരങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ വിഷുവിന് പയറും കടലയും പിന്നെ വെള്ളക്കടലയും ഉലുവയൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി, 2 അമ്പലത്തിൽ പോയിട്ടുണ്ട്. ഇത് ഗണപതി ക്ഷേത്രത്തിലാണ് കേട്ടോ. ഞങ്ങൾ ആദ്യം തന്നെ ഫസ്റ്റ് പോയത് ഗണപതി ക്ഷേത്രത്തിലാണ്. പിന്നെ ഞങ്ങൾ തിരുവങ്ങാട് ക്ഷേത്രത്തിൽ ഞങ്ങൾ പോയി, ശിവക്ഷേത്രത്തിൽ. അവിടെ ഫുള്ള് ഫസ്റ്റൊക്കെ കാടല്ല, എന്നിട്ട് ഞങ്ങൾ കാടൊക്കെ കടന്ന് ഇങ്ങനെ പോവാൻ, എന്നിട്ട് മലേൻ്റെ അവിടെ കയറി അമ്പലം എത്തി. അങ്ങനെ അടിപൊളിയായിരുന്നു. 2 അമ്പലത്തിൽ പോയി കയറി. ഇതാണ് അമ്പലം. ഇനി ഞങ്ങൾ അവിടെ പോയിട്ട് തൊഴുതിട്ടൊക്കെ കാണാം കേട്ടോ. പിന്നെ ഞങ്ങൾ വഴിപാട് കൗണ്ടറിൽ ചെന്ന് വഴിപാടൊക്കെ കഴിക്കാൻ ഏട്ടനെ കൊണ്ട് നിർത്തിച്ചിരിക്കുക. പിന്നെ തൊഴുത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇവിടെ കുളം കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയില്ല കുളം. അവിടെ കുറേ വലിയ കുളമാണ് കേട്ടോ. എന്നിട്ട് ഞങ്ങൾ അവിടെ കുളത്തിൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക. അവിടെ കുറേ ചുറ്റൊക്കെ കാടാണ്. അപ്പോൾ എല്ലാവരും ക്യൂ ഒക്കെ നിൽക്കുന്നുണ്ട്. എല്ലാവരും പോയി കാണാൻ പറ്റും. കാണിട്ടാണ് റോഡ് സൈഡിലാണ്. ഞാനങ്ങനെ കുളത്തിലൊക്കെ കാലൊക്കെ ഇട്ടിങ്ങനെ കളിക്കുകയാണ്. അടിപൊളിയായിട്ടുണ്ട്. നല്ല തണുപ്പുണ്ട് കേട്ടോ വെള്ളത്തിന്. ഇങ്ങനെ കാക്കുമ്പോൾ നല്ല സുഖമുണ്ട്. നല്ല തണുപ്പുള്ള വെള്ളമായിരുന്നു. അപ്പോൾ എല്ലാം കയറി പിന്നെ കുറേ ഫോട്ടോസ് എടുത്തു. അവിടുത്തെ ചായ ഇതായിരുന്നു, ഉണ്ണിയപ്പവും പഴവും പിന്നെ ചായയായിരുന്നു അവിടുത്തെ ഫുഡ്. ഇനി ഞാൻ പാർട്ട് 3 പടക്കം പൊട്ടിക്കുന്നതൊക്കെ കാണാം കേട്ടോ. ബൈ.